നമസ്കാരം. ന്യൂസ് ക്ലിക്ക് എന്ന വെബ് പോർട്ടലിന്റെ സ്ഥാപകനും ചീഫ് എഡിറ്ററും പ്രധാന ഓഹരി ഉടമകളിൽ ഒരാളുമായ പ്രബീർ പുർക്കേസ്തയും അതിന്റെ എച്ച് ആർ മേധാവിയും പ്രധാന നിക്ഷേപകരിൽ ഒരാളുമായ അമിത് ചക്രവർത്തിയും ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിലും പരിസരപ്രദേശങ്ങളിലുമായി 46 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കും റെയ്ഡിനുമൊടുവിലാണ് ന്യൂസ് ക്ലിക്ക് എന്ന വെബ് പോർട്ടലിന്റെ ഓഫീസ് അടച്ചുപൂട്ടി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹി പോലീസ് പോയത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ നവ ലിബറലുകളും മാധ്യമ സംഘങ്ങളും മോദി വിരുദ്ധരും ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യവുമൊക്കെ പ്രതിഷേധവും സമരവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർ ആരോപിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെയ്ക്കുന്ന മോദി സർക്കാരിന്റെ സംഘപരിവാറിന്റെ അവസാനത്തെ അജണ്ടയുടെ ഭാഗമാണിതൊക്കെ. ഒരു മാധ്യമ സ്ഥാപനം, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് ഒരു ഡിജിറ്റൽ മീഡിയ, അടച്ചുപൂട്ടുന്നത് അങ്ങേയറ്റം വൃത്തികേടാണ്. സ്വാഭാവികമായും ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന പോർട്ടലും അവരുടെ ഓൺലൈൻ ചാനലും ഒക്കെ മോദി വിരുദ്ധ സംഘവിരുദ്ധ വാർത്തകൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് അവയ്ക്കെതിരെ ഇത്തരം നീക്കം നടത്തുമ്പോൾ ആരാണെങ്കിലും സംശയിച്ചു പോകും. ഏതാണ്ട് 2020 മുതൽ ഈ സ്ഥാപനത്തിനെതിരെയുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. 3 വർഷം തുടർച്ചയായി നടത്തിയ ഇടപെടലിന്റെ ഒടുവിലാണ് അറസ്റ്റും തടവും നിരോധനവും ഒക്കെ. ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് തെളിവില്ലെങ്കിൽ, ആ തെളിവ് പുറത്തുവിടാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെങ്കിൽ മോദി സർക്കാരിന്റെ മാധ്യമ വേട്ടയായി തന്നെ വ്യാഖ്യാനിക്കാവുന്നതേയുള്ളൂ. എന്നാൽ അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി പറയുന്നത് ഇവയെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കേസാണെന്നും ആ കേസുകൾ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല എന്നുമാണ്. 2020 മുതൽ ആരംഭിച്ച തുടർച്ചയായ അന്വേഷണങ്ങളുടെയും കേസുകളുടെയും പരിണിത ഫലമാണ് ഇപ്പോഴത്തെ അറസ്റ്റും നിരോധനവും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് രംഗത്ത് വരട്ടെ. മറുനാടനെ ഇല്ലാതാക്കുന്നതിനും അടച്ചുപൂട്ടുന്നതിനും പിണറായി സർക്കാർ ജൂൺ മാസത്തിൽ ആരംഭിച്ച വേട്ട ഇപ്പോഴും തുടരുകയാണ്. ഈ 3-4 മാസം നീണ്ട വേട്ടയിൽ അവർ രജിസ്റ്റർ ചെയ്തതെല്ലാം കള്ളക്കേസുകളാണെന്നും ഒരു തെളിവുകളുമില്ല എന്നും എല്ലാവർക്കും അറിയാം. ഇതുവരെ പോലീസിന് ഒരു തെളിവും പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം കള്ളക്കേസുകളായിരുന്നു. ജയിലിൽ അടയ്ക്കുക, നിശബ്ദമാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ എന്നിട്ടും ഈ ബുദ്ധിജീവികൾ, ഈ മാധ്യമ സ്വാതന്ത്ര്യവാദികൾ നിശബ്ദത പുലർത്തി എന്ന് മാത്രമല്ല, അവരെല്ലാം ഈ വേട്ടയെ പിന്തുണച്ചു എന്നത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ബഹുമാനപ്പെട്ട നീതിപീഠവും സാധാരണക്കാരായ മനുഷ്യരും മാത്രമായിരുന്നു മറുനാടനൊപ്പം എന്ന് മറക്കരുത്. ആ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ വേണം ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോദി സർക്കാർ മാധ്യമ വേട്ട നടത്തുന്നതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലല്ല ഇപ്പോൾ അറസ്റ്റ് നടന്നത് എന്നതാണ്. 2020 ഇവർക്കെതിരെ ആദ്യത്തെ കേസ് ഉണ്ടാവുന്നത്, അതായത് ഇഡിയുടെ കേസായിരുന്നു. ഏതാണ്ട് 10 കോടിയോളം രൂപയുടെ വിദേശ നിക്ഷേപം ഈ ന്യൂസ് ക്ലിക്ക് സ്വീകരിച്ചത് നിയമവിരുദ്ധമായാണ്. അത് അവരുടെ ഓഹരി മൂല്യം ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ കാട്ടിയതാണ് എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ കേസ്. ആ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ കേസിന് സുപ്രീം കോടതി ഇവർക്ക് സംരക്ഷണം കൊടുത്തു. ആ കേസ് അന്വേഷണം തുടരുന്നു. 2021 ഇഡി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസെടുക്കുന്നു. ആദ്യ കേസിന്റെ തുടർച്ച തന്നെയായിരുന്നു. എന്നാൽ ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യുകയോ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിരോധിക്കുകയോ ചെയ്തില്ല. പക്ഷെ 2023 ഓഗസ്റ്റിൽ, അതായത് ഏതാണ്ട് 1.5 മാസം മുൻപ്, അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ദിനപത്രം അതീവ ശ്രദ്ധേയമായ ഒരു വാർത്ത പുറത്തുവിടുന്നു. ആ വാർത്തയിൽ പറയുന്നത് ചൈന അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി മാധ്യമ സ്ഥാപനങ്ങളെ സഹായിക്കുന്നു എന്നാണ്. അത് അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ചില മാധ്യമ സ്ഥാപനങ്ങളെ അവർ സാമ്പത്തികമായി സഹായിക്കുന്നു. നേരിട്ട് ഇങ്ങനെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഔട്ട്ലെറ്റുകൾ രൂപം കൊടുക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നു. ചൈന നേരിട്ടല്ല, ചൈനയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും വിദേശത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ചുമതലപ്പെട്ട ഏജൻസികളുമൊക്കെ അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുമുള്ള നിക്ഷേപകർ അല്ലെങ്കിൽ സമ്പന്നരെ സഹായിക്കുന്നു. ഈ സമ്പന്നർ പലപ്പോഴും മറ്റ് രാജ്യങ്ങളുടെ പിന്തുണച്ചക്കാരായിരിക്കും. അതായത് ഇന്ത്യൻ വംശജരായ ഇന്ത്യ വിരുദ്ധരായ അമേരിക്കക്കാരാവാം ഇന്ത്യയിൽ ഇത്തരം പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുന്നത്. അങ്ങനെ കുറെ പേരെ ചൈന കണ്ടെത്തുകയും അവരുമായി ഒരു കരാറുണ്ടാക്കി സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നു. പിണറായി വിജയന്റെ മകൾ മാസപ്പടി നടത്തിയതുപോലെ സാങ്കേതികമായി പിണറായി വിജയന്റെ മകൾ ഈ പറയുന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സഹായം ചെയ്തു എന്നാണ് വരുത്തി തീർക്കുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ ചെയ്യാത്തതിന്റെ പേരിൽ പണം കൊടുക്കുന്ന മാസപ്പടിയാണ്. ഇതുപോലെ ചൈന സാങ്കേതികമായി ഒരു കരാറുണ്ടാക്കി
അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെയുള്ള രാജ്യങ്ങളിലെ ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഈ ആളുകൾ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളുടെ നിക്ഷേപകരായി വരുന്നു. അങ്ങനെ ഒരാളാണ് അമേരിക്കയിൽ താമസിക്കുന്ന ശ്രീലങ്കൻ വംശജനായ നെവിൻ റോയി സിംഗം. നെവിൻ റോയിയുടെ മാതാപിതാക്കൾ ശ്രീലങ്കക്കാരായിരുന്നു. അവർ ബർമയിലേക്ക് കുടിയേറുന്നു. ബർമയിൽ നിന്നും ഇവർ അമേരിക്കയിലേക്ക് പോകുന്നു. അദ്ദേഹം അവിടെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു പിതാവ്. മകൻ വലിയ ബിസിനസ്സുകാരനായി വളരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട്. അമേരിക്കയിലും ചൈനയിലുമാണ് അയാളുടെ പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങളിലും ഇയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ട്. ഇയാൾ ഒരു ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് അജണ്ട പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നെവിനെ ഉപയോഗിക്കുകയും നെവിൻ ഇന്ത്യയിൽ ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഡിജിറ്റൽ പോർട്ടലിനെ ഫണ്ട് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 38 കോടി രൂപയുടെ ഫണ്ടിങ് ഈ കാലയളവിൽ നെവിന്റെ നേതൃത്വത്തിൽ മറ്റ് പല വിദേശികളുമായി ഈ ന്യൂസ് ക്ലിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഫണ്ട് കൊടുക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ചൈനീസ് അനുകൂലമായ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. നെവിൻ തന്നെ ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്റർക്ക് എഴുതിയ ഒരു ഇമെയിൽ ചോർന്നിട്ടുണ്ട്. കോവിഡിനെ നേരിടുന്നതിന് വേണ്ടി ചൈന നടത്തിയ നീക്കങ്ങൾ, ചൈനയുടെ അസാധാരണമായ ലോകസ്നേഹത്തെ പ്രൊജക്ട് ചെയ്യുന്ന വാർത്ത കൊടുക്കണം എന്ന് നെവിൻ ന്യൂസ് ക്ലിക്ക് എഡിറ്റർക്ക് കത്തയക്കുന്നു. ഈ കത്ത് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്ക ഉന്നയിച്ച ഈ ആരോപണം ശരിയാണെന്ന് കണ്ടെത്തുകയും ഇതിന്റെ പശ്ചാത്തലത്തിൽ UAP ചുമത്തിക്കൊണ്ട് ഡൽഹി പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതാണ് അതിന്റെ പശ്ചാത്തലം. മുൻപുണ്ടായിരുന്ന ഇഡി അന്വേഷണമല്ല, നേരെ മറിച്ച് ചൈനയെ സഹായിക്കാൻ വേണ്ടി വാർത്തകൾ സൃഷ്ടിച്ചു എന്ന തെളിവാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇന്നലെ ഏതാണ്ട് 46 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. എഴുത്തുകാരടക്കമുള്ള സാമ്പത്തിക സഹായം കൈപ്പറ്റിയിരിക്കുന്ന പൊതുപ്രവർത്തകരടക്കമുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തി. അവരെ ആരെയും പ്രതി ചേർക്കാതെ ഇതിന് നേതൃത്വം കൊടുത്ത, ഫണ്ട് കൈപ്പറ്റിയ, രാജ്യദ്രോഹ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. HR മേധാവിയെയും എഡിറ്ററെയും. ഇന്ത്യ ഗവൺമെന്റിനെ വിമർശിക്കുന്നതോ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കുന്നതോ ഒന്നും തെറ്റല്ല. അത്തരക്കാരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അപലപനീയമാണ്. എന്നാൽ രാജ്യത്തിനെതിരായി കാമ്പയിൻ ചെയ്യാൻ ഒരു ശത്രു രാജ്യത്തിൽ നിന്നും ഫണ്ട് കൈപ്പറ്റുന്ന ഒരു സ്ഥാപനം, അത് മാധ്യമ സ്ഥാപനമാണെങ്കിലും മറ്റെന്ത് സ്ഥാപനമാണെങ്കിലും, അവർ രാജ്യദ്രോഹികളാണ്. പ്രത്യേകിച്ച് ചൈന പോലെ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയുടെ അതിരുമാന്തി നടക്കുന്ന ഒരു രാജ്യത്തുനിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റിയാൽ അത് രാജ്യദ്രോഹമാണ്. ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ആരെങ്കിലും സാമ്പത്തിക സഹായം കൈപ്പറ്റി ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തിയാൽ അവരുടെ താല്പര്യം ആ രാജ്യങ്ങളുടെ താല്പര്യമായിരിക്കും, ഇന്ത്യയുടെ താല്പര്യമല്ല. അതുകൊണ്ട് തന്നെ അവർ എതിർക്കപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ ആരോപണം വ്യാജമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ, യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ന്യൂസ് ക്ലിക്കിനെ നിരോധിച്ചത് തെറ്റാണെന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ രാജ്യത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ ശത്രു രാജ്യത്തിന്റെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തിയാൽ അവർ നിരോധിക്കപ്പെടണം, അറസ്റ്റ് ചെയ്യപ്പെടണം. ഇക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഏറ്റവും വിചിത്രമായ കാര്യം, ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും ഇടത് ബുദ്ധിജീവികളാണെങ്കിലും സൗകര്യപൂർവ്വം മറന്നുപോകുന്നത്, ഒരടിസ്ഥാനവുമില്ലാതെ നിരനിരയായി കള്ളക്കേസുകളെടുത്ത് മറുനാടനെ വേട്ടയാടിയവരാണിവർ എന്ന കാര്യമാണ്. മറുനാടനെതിരെയുള്ള ഒരാരോപണവും തെളിയിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ വേട്ടയാടൽ തുടരുന്നു. ഇവർ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു, മാധ്യമ വേട്ടയുടെ പേരിൽ കരയുന്നു. അംഗീകരിക്കാൻ പ്രയാസമാണ്, യോജിക്കാൻ പ്രയാസമാണ്. ഇതൊക്കെ കള്ളക്കേസുകളാണെങ്കിൽ, ഈ ആരോപണങ്ങൾക്കൊന്നും അടിത്തറയില്ലെങ്കിൽ തീർച്ചയായും ന്യൂസ് ക്ലിക്കിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്, മോദി സർക്കാരിനെ എതിർക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും കള്ളക്കേസുകളല്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ അറസ്റ്റിന്റെ നിദാനമായ UAPA കേസിന്റെ കാരണം അമേരിക്കയാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന മാധ്യമമാണ്, അല്ലാതെ മോദിയോ ഇഡിയോ അല്ല എന്നതാണ്.